നമസ്കാരം. സെർച്ച് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു അതിഥിയെ പരിചയപ്പെടുകയാണ്. ഒരു കലാകാരൻ മുജീബ് കച്ചേരിക്കുനി. കോഴിക്കോട് ജില്ലയിലെ നരിപ്പറ്റ പഞ്ചായത്തിൽ നമ്പ്യത്തോങ്കുണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം. വെൽക്കം മുജീബ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾ ഞങ്ങളുടെ സെർച്ച് ടി വിയുമായി കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി. നമസ്കാരം. ആദ്യമായി എന്നെപ്പോലെയുള്ള ഈ എളിയ കലാകാരന്മാർക്ക് വേദി ഒരുക്കി തന്ന സെർച്ച് ടി വിയുടെ അണിയറ പ്രവർത്തകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഏകദേശം 17 വർഷത്തോളമായി അറബി അധ്യാപക കലോത്സവ വേദികളിൽ കുട്ടികൾക്ക് പരിശീലനമായിട്ടും പിന്നെ മത്സരവേദികളിൽ മത്സരാർത്ഥിയായിട്ടും ഈ കാലയളവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ അറബിക് ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഗാനത്തിൻ്റെ ഏതാനും വരികൾ. തീർച്ചയായും അവതരിപ്പിക്കാം. പിന്നെ അറബ് ലോകത്തുള്ള ഗാനമാണ് ഞാൻ കൂടുതലും അറബ് ശരിക്ക് അറബികൾ ആലപിക്കുന്ന ഗാനങ്ങളാണ് ഞാൻ ആലപിക്കാറുള്ളത്. അതുതന്നെയാണ് കുട്ടികളെയും പരിശീലിപ്പിക്കാറുള്ളത്. ഏറ്റവും പുതിയ അറബി ഗാനമായിട്ടുള്ള അറബ് മദർ ഡേ, ആ കാലഘട്ടത്തിൽ മദർ ഡേ ദിവസം അറബികൾ പാടാറുള്ള ഏറ്റവും പുതിയ ഒരു അറബി ഗാനം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. അമ്മ സ്നേഹികൾക്ക് ഉമ്മ സ്നേഹികൾക്ക് ഇതൊരു ഒരു ഒരു കോംപ്ലിമെന്റ് ആവട്ടെ മുജീബിന്റെ ഈ മദർ ഡേക്ക് അറബ് നാട്ടിലുള്ള ഈ ഗാനം. ست الحبايب يا حبيبا يا أغلى من روح والدم لي هنينا كل كذيبا يا ربي خليك يمي يا ربي خليك يا أمي ست الحبايب يا حبيبا يا أغلى من روح والدم ست الحبايب يا حبيبة حبيبة يا حبيبة تعيشني يا حبيبتي يا أمي دموع لرضاك عن روحي من روحك أمي حبيبتي من سر دعاك تعيشني يا حبيبتي يا أمي دموع لرضاك عن روحي من روحك أنت وعيشة من سر دعاك أنا متسري وتبى تتفكري أنا متسري وتبى تتفكري وبتصحي من العذاب بتيجي تشفري يا ربي خليكي يا أمي ست الحبايب يا حبيبة يا أغلى من روحي والدم ست الحبايب يا حبيبة. Thank you. അടുത്ത വേറെ ഏതൊരു ഐറ്റം ആണ് താങ്കൾക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കാനുള്ളത്? അറബിക്ക് പദ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അറബി പദ്യം പല ശൈലികളിലും ആലപിക്കാറുണ്ട്. നമ്മുടെ പള്ളി തറസുകളിലൊക്കെ ഞാൻ പഠിച്ച ആളാണ്. ആ കാലഘട്ടത്തിൽ ആ പ്രത്യേക ശൈലിയായിരുന്നു ഉസ്താദുമാർ അന്ന് അവലംബിച്ചിരുന്നത്. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് ഉസ്താദ് അന്ന് പദ്യം ചൊല്ലിക്കുമ്പോൾ പ്രധാനമായിട്ടും അൽഫിയ എന്ന് പറയുന്ന 1000 ബൈത്തുകൾ അത് ബൈഹാട്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ തന്നെ അത് ചൊല്ലാറുള്ളത് കലാ മുഹമ്മദ് ഉന്നുവബിനു മാലിക് എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോൾ ഞാൻ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അറബിക്ക് 16 പദ്യത്തിന്റെ ഈരടികളുണ്ട്, ബഹറുകൾ. അതനുസരിച്ച് ഒരു ഈണമിട്ടായിരുന്നു ചൊല്ലിവരുന്നത്. അത് ഉസ്താദിനെ പലപ്പോഴും തന്നെ സന്തോഷിപ്പിച്ചിരുന്നു. വീണ്ടും പാടാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ 2 വരി ആ ട്യൂണിട്ട് പാടാം. لئن أنا ليت لكن لعل
അടുത്തതൊരു മോണോആക്റ്റാണ്. അറബിക് അധ്യാപക കലോത്സവത്തിൽ തുടർച്ചയായി 10 വർഷത്തോളം മുജീബിൻ്റെ മോണോആക്റ്റിന് സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകാഭിനയത്തിലെ അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാം. മുജീബ്, എന്താണ് മോണോആക്റ്റിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കളുടെ എൻ്റെ ഈ 10 വർഷത്തെ കലാ ജീവിതത്തിലെ ഓരോ വർഷവും ഞാൻ മത്സരിക്കുമ്പോൾ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി 5 മിനിറ്റേക്ക് ആറ്റി കുറുക്കി എടുത്തിട്ടുള്ള മോണോആക്റ്റാണ് ഞാൻ അവതരിപ്പിക്കാറുള്ളത്. സമയം 5 മിനിറ്റാണ്. പല പല അഭിനയ മുഹൂർത്തങ്ങളും അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പല പല കഥാപാത്രങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ അവസാനമായിട്ട് മത്സരിക്കുമ്പോൾ ഞാൻ ഏകാഭിനയത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത കഥ പദേർ പാഞ്ചാലി എന്ന ലോകപ്രശസ്ത സിനിമ, ആ സിനിമയുടെ ചില അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു ഞാൻ എൻ്റെ ഏകാഭിനയത്തിന് വേണ്ടിയിട്ട് അറബിയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചത്. അതിൽ നിന്ന് അല്പഭാഗം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. നമുക്ക് കാണാം. ബാദമ റകിബ്തു മലൽ ഹിസാനി ഇൽതഫിതു ഇലൽ വറാ. ഓക്കേ, ക്യാമറ. ഉഫ് സയ്യിദ്, റജുലൻ ഫി ശാശ ഐ മജ്നൂൻ യസൂൽ ഇലൽ ശാശ. യാ അല്ലാ, അഖ്രിജുഹു ബറാ. ലാ ലാ അഖ്രിജു ബല അറൂഹ്. ഇനി ഉരീദ് റുഹിയത്ത് അൽ മുദബ്ബിറൽ കബീർ അൽ മഷ്ഹൂർ അൽ ആലമിയ സത്യജിത്ര വഫി മആരിജ് ബിർകത്തി വാരണാസി വഫി മദീനത്തി കൽക്കത്ത റായി മഹർഷി وفوق ذلك والطرق التي مشى فيها الابو من المقبره الى المقبره سيد لما جعلتني وحيدا في الدنيا ഇപ്പോൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന മുജീബ് പരിശീലിപ്പിച്ച നാടകം, അറബിഗാനം, സംഘഗാനം എന്നിവ സംസ്ഥാന തലത്തിൽ 1st place നേടിയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.